ഇന്ന് ഞാനൊരു മസാല പൊരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അത്ര കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വൈകിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് പൊരി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് 2 കപ്പ് പൊരി വേണം. 2 കപ്പ് പൊരി, 1/4 കപ്പ് കപ്പലണ്ടി. ഇത് പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് ഞാനിത് ഫ്രൈ ചെയ്ത് എടുക്കണം. പിന്നെ സേവ്, ഇത് നമ്മുടെ ബോംബെ മിക്സ്ചർ എന്ന് പറയും, അത് വേണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ, 1 സ്പൂൺ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിന്. പിന്നെ വേണ്ടത് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത്. വലിയ സവാളയാണ് ഈ, പകുതി മതി. ഇത് ചെറിയ സവാള ആയതുകൊണ്ട് 1 സവാള. 1 ചെറിയ ക്യാരറ്റ് ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് മല്ലിയില, പിന്നെ 1 തക്കാളി ചെറിയ തക്കാളി അരിഞ്ഞത്. പിന്നെ നമുക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ വേണം. ഇത്രയും മതി. അപ്പോൾ നമുക്ക് ചെയ്യാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു, അത് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് പൊരി എടുത്ത് വെച്ച് ഇടാം. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് ക്രിസ്പ് ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കറുമുറൂന്നിരിക്കണം, ആ രീതിയിൽ നമുക്ക് ഇതൊന്ന് ക്രിസ്പാക്കിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, പൊരി നല്ലോണം ക്രിസ്പായി ഉണ്ടോ, പിന്നെ പൊട്ടും ഉണ്ടോ. പൊരി നല്ലോണം ക്രിസ്പായിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റിവെക്കാം. പൊരി നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് കപ്പലുണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത കപ്പലിൻ്റെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ നേരെ അങ്ങനെ ചേർത്താൽ മതി. ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വറുത്ത കപ്പലിൻ്റെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഈ വെളിച്ചെണ്ണയുടെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ അളവ് നമുക്ക് മസാല ഉണ്ടാക്കുമ്പം ഒഴിക്കാനുള്ളതാണ്. അപ്പം ഒരു ഇത് 1 സ്പൂണും കൂടി ഉണ്ട്. അപ്പം 2 സ്പൂൺ വെളിച്ചെണ്ണ വേണം കേട്ടോ, നിങ്ങൾ കപ്പലിൻ്റെ വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം മസാലക്കപ്പലി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതങ്ങോട്ട് ഇട്ടാൽ മതി. ഫ്രൈഡായിട്ട് നമ്മൾ മുളക് ഇട്ടിട്ടുള്ള മസാലക്കപ്പലി ഉണ്ടാവുമല്ലോ, അത് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതിൽ ഞാനൊരു നുള്ള് മുളക് പൊടി ഇടുന്നുണ്ട്, അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പ്. ഇതായിട്ടുണ്ട്, ഞാനത് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിനി കുക്കിംഗ് ഒന്നുമില്ല, നമുക്കെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ മതി. ഇനി നമുക്ക് ഈ പൊരിയിലേക്ക് ഓരോന്നും മിക്സ് ചെയ്യാം. ആദ്യം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് ചില്ലി പൗഡർ ഇടാം. പിന്നെ ആംചൂർ പൗഡർ ഇടാം. പിന്നെ ഉപ്പിടാം. ഇപ്പം എല്ലാം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വറുത്ത് വച്ചിരുന്ന പീനട്ട് ഉണ്ടല്ലോ കപ്പലണ്ടി, അത് ചേർക്കാം. മിക്സ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച
സവാള അരിഞ്ഞത് ഇടാം. പിന്നെ തക്കാളി അരിഞ്ഞത് ഇടാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇടാം. എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് നാരങ്ങ നീര്. ഞാൻ നാരങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ മതി. കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി. ഒരു പകുതി പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂണാണത്. അതൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതധികം ഉടഞ്ഞു പോവാണ്ട് വളരെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് പൊരി ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മളൊന്ന് ചൂടാക്കി എടുത്തായിരുന്നു. കഴിക്കാനും നല്ല ടേസ്റ്റാണ് അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത് വെച്ചാൽ സേവ് ഉണ്ടല്ലോ, അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതായത് ബോംബെ മിക്സ്ചർ, അതിട്ട് കൊടുക്കുക. അത് പ്ലെയിൻ മിക്സ്ചറായിരിക്കും. അതിൽ വേറെ അധികം ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടാവില്ല, മുളകും എരിവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെയാണ് ഈ സേവ് എന്ന് പറഞ്ഞ ഇത്. അതെ, സംഗതി റെഡിയായി. ഇത്രയേ ഉള്ളൂ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ഒരു ഈവനിങ് സ്നാക്സ്, നല്ല ടേസ്റ്റ്. അത് കഴിക്കാം. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സേവ് മസാല പൊരി റെഡിയായിട്ട്, നമ്മുടെ മസാല പൊരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇനിയും വേറെ വേറെ വളരെയധികം നല്ല പൊരിയുടെ സ്നാക്സുകൾ ഞാൻ വീണ്ടും കാണിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. Thank you.